വെൽക്കം ബാക്ക് ടു അതുരാജ് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്താണമ്മ? ഇന്ന് ഞങ്ങള് ഇപ്പൊ നമ്മൾ എവിടെയാന്ന് ആദ്യം പറയും. ഞങ്ങളിപ്പോ എന്റെ അമ്മയുടെ നാട്ടിലാണ്. അതെ, അതായത് ഞങ്ങളിപ്പോ മുള്ളൂർക്കയാണ് ഉള്ളത്. വന്നിട്ട് ഇപ്പൊ ഒരു ദിവസമായി. അപ്പൊ ഇവിടെ എന്താ, ജാക്ക്ഫ്രൂട്ട് കട്ടിങ് ഞങ്ങൾക്ക് ഗുരുവായൂരൊക്കെ ചക്കൊക്കെ വില കൊടുത്ത് വാങ്ങണം, നല്ല വിലയാണ്. അതുകൊണ്ട് ഞങ്ങള് ചക്കൊന്നും അങ്ങനെ അവിടെ വാങ്ങാറില്ല. അപ്പൊ ഇവിടെ ആണെങ്കില് പ്ലാവൊക്കെ ഉണ്ട്, ചക്ക മരം പ്ലാവൊക്കെ ഉണ്ട്. അപ്പൊ എന്താ പറയാ, അതില് ചക്കട്ട് വെട്ടി വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ ഒരു പഴഞ്ചൊല്ലി ഉണ്ടല്ലോ, ശരി, എന്താ ചക്ക കൂട്ടാൻ കണ്ട പോലെ എന്താ പറഞ്ഞിട്ട് അവസ്ഥയാണ് ഇപ്പൊ. അപ്പൊ അതിലൊരു ചക്ക പഴുത്തിട്ടുണ്ട്, ആ ചക്ക നമുക്ക് വെട്ടാം. ആറ്റ് സ്വന്തമായിട്ട് മേക്കപ്പ് ഇട്ടതാണ് അവിടെ ഭംഗിയില്ലേ. അത്താളുണ്ടല്ലോ ഇവിടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്. എന്ത്, ചക്ക വെട്ട് തിന്നു. ചക്ക കാണാത്തവരും അതല്ല ചക്ക കിട്ടാത്തവരും അങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ, ഞങ്ങളുടെ പോലെ സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുള്ള ആൾക്കാരും ഉണ്ടെങ്കിൽ വരിക, നമുക്ക് അങ്ങനെയെങ്കിലും ആസ്വദിക്കാം ചക്ക കണ്ടിട്ട്. ചക്ക ചീഞ്ഞുടങ്ങി, ഇതാണ് ചക്ക. നടന്നു നടന്നു നയ വേണ്ട, ഞാൻ നടക്കാം. മറ മറ ചക്ക ചക്കല്ലേ, നീ ഇവിടെ ഇരുന്നോ? അത് എന്താ പറയാ, ഞങ്ങൾ ഇരുന്ന ക്യാമറമാനായിരിക്കാം. കത്തി എടുത്തു വെട്ട്, കത്തി എടുത്തു. ഇനി എണ്ണ അച്ചട്ടി പറയണം, വിട്ട് കത്തി. നമുക്ക് ചക്ക വേണോ? ആഗ്രഹം ഉണ്ടോ തിന്നാൻ? എന്നാ കുറച്ച് തിങ്ങിരുന്ന സന്തോഷത്തോടെ തിന്നാം. അല്ലെങ്കിൽ തിന്നാനും കിട്ടില്ലല്ലോ. ഈ പ്രാർത്ഥിക്കുന്നില്ലേ? പ്രാർത്ഥിച്ചവർക്കുള്ളു, ചക്കപ്പൻ പ്രാർത്ഥിക്കണില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഒരു കയ്യില് ക്യാമറയാണ്. പാട്ടോ അമ്മ, ഞാൻ വിചാരിച്ച ചക്ക മാത്രം തന്നെ വെട്ടാനും നല്ല പഴുത്തതാ തോന്നുന്നു, നല്ല ശബ്ദമൊക്കെ വരുന്നുണ്ട്. അതെ, ഒരു പ്ലേറ്റില് ചോറ് എടുത്താച്ചാ, വീട്ടിൽ കഴിഞ്ഞിട്ട് ചോറ് തിന്നേണ്ടി വരുമോ? ആണമ്മ പശി ഉണ്ടാക്കണേ. ആ അതെ അതെ, ഇങ്ങനെ വേറെ ആരും എന്താ ചക്ക പശ എടുത്തിട്ടാണല്ലോ. അച്ഛന് പോയി മോഗം കഴിക്കിട്ട് വാ. ചക്ക നാളെ എന്നാ പോരെ. ചക്ക നല്ല പഴുത്ത ചക്കയാ. നെക്സ്റ്റ് മെസ്സേജ് ചെയ്യാം. ഈ പാസ നമ്മൾ ഇങ്ങനെ എടുക്കണം. ഈ പാസ എടുത്ത് അങ്ങനെ എടുത്തോണ്ടിരിക്കാൻ ഉണ്ടാവുള്ളു. ഉപ്പനാണെങ്കിൽ ഇതിന്റെ സത്തം വലിച്ചിട്ട് അവിടെ തന്നെ ഊറ്റി എടുക്കുന്നുണ്ട്. ഒന്നുമില്ല കേട്ടോ. മോനൊന്നുമില്ല, അപ്പൂപ്പനാണ്. ആരെ കല്യാണം കഴിക്കാൻ പോണെന്ന് വെച്ചപ്പോ പറയണ അമ്മ. അമ്മമ്മക്ക് കല്യാണം കഴിഞ്ഞ് കൊച്ചുമക്കളെ മടുത്തിട്ട് ഒന്നും വേണ്ടാന്നിട്ട് അമ്മ വരിക്കണം. അപ്പൊ അവൻ കല്യാണം കഴിക്കണം.
പോയി നടക്കടാ, ഞാൻ പറയില്ല ഇവിടെ വന്നോ. കൊഴപ്പില്ല, നമുക്ക് അമ്മൂമ്മ അല്ലെങ്കിൽ വേറെ ആളെ നോക്കാം, അങ്ങോട്ട് പോവാ. ക്യാമറമാനും വീട്ടിലില്ല, വീണാലും കുഴപ്പമില്ല, ക്യാമറ പോയാല് നീ വലിക്ക് കാണരുത് കേട്ടോ. ഇത് കൊണ്ട് പൊക്കോ. എനക്ക് തരൊക്കെ ചെയ്യാം, പക്ഷെ ക്യാമറ കറക്റ്റ് അല്ലെങ്കിൽ ഉണ്ടല്ലോ. പണ്ടൊക്കെ വെക്കേഷൻ ടൈമല്ലേ, എത്ര ചക്ക ഉണ്ടാവും അറിയോ. എന്നിട്ട് നമ്മള് എടുത്ത് ഇങ്ങനെ ആക്കി എടുത്ത് ചോള പറിച്ച് വെക്കും, നല്ല പിളിപ്പിളിങ്ങനെ ചെറിയ ചക്കകളൊക്കെ അല്ലേ, നല്ല രസം അങ്ങനെ. അതുകൊണ്ട് ചക്ക പായസം ഉണ്ടാക്കും, മറ്റേ ചക്ക ഏലയുടെ ഉണ്ടാക്കും, എന്തൊക്കെ ഉണ്ടാകും അല്ലേ. ഇവിടെ അല്ലെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തായാലും ഉണ്ടാക്കും, എല്ലായിടത്തും പോയി തിന്നും. ഓ കുറേ ചക്ക വീഴും, ഇവിടെയുണ്ടായിരുന്നില്ല നമുക്ക്. ആ അറ്റത്ത് വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നില്ലേ, രണ്ട് പ്ലാവ് ഉണ്ട് ഇവിടെ, ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ആ ഇവിടെ വേറൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അതിലാണ് നന്നായി ഉണ്ടാവാറ്. നല്ല മധുരം ചക്കക്ക്. അതിലെ വലിയ വലിയ ചക്കകൾ ഉണ്ടാവും, പക്ഷെ മഴക്കാലം ഒക്കെ ആകുമ്പോഴേക്കും ഉണ്ടാവുക അത്, അപ്പൊ അതിലെ മധുരം ഒക്കെ അങ്ങോട്ട് പോകും. ഇനിയോ അങ്ങനെ ഒന്നും കാണിച്ച കാണില്ലെങ്കിൽ കൊണ്ടുവരും. മാങ്ങ, മാങ്ങ സീസണില് മാങ്ങ എന്താ പറയുക, ഇവിടെ മാങ്ങ ഉണ്ടാവും. മാങ്ങ സീസൺ കൂടില്ല മാങ്ങ ഞങ്ങള് കെട്ടിയാക്കി ചാക്കിലാക്കി എടുത്ത് വെക്കും, എന്നിട്ട് അതിന്ന് ഇങ്ങനെ എടുത്ത് പഴുപ്പിച്ച് പഴുപ്പിച്ച് ഞങ്ങൾ ഇങ്ങനെ പുറിഞ്ഞു കുടിക്കണം. കഴിഞ്ഞോണം കഴിഞ്ഞോണം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. ഇവിടെ ആ വലിയ മാങ്ങ ഇരുന്നു, ഈ നടുഭാഗത്തെ മാങ്ങ ഉണ്ടായിരുന്നു. ആ മാങ്ങ അതിലൊന്നും ഇഷ്ടംപോലെ മാങ്ങ ആയിരുന്നു, ഉറിഞ്ചു ഉറിഞ്ചു കുടിക്കേണ്ട മാങ്ങയായിരുന്നു. ആ മാങ്ങയൊക്കെ ഞങ്ങൾ എടുത്തിട്ട് പറഞ്ഞില്ലേ, ചാക്കിലാക്കി കെട്ടി വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് ഉറിഞ്ചു കുടിക്കായിരുന്നു. അതുപോലെ ചക്ക അതുപോലെ ഉണ്ടാവും, ചക്ക ഇങ്ങനെ നല്ല പുളിപ്പിടുന്ന നല്ല മധുരമായിട്ട് ഉണ്ടാവും, നല്ല രസമായിരുന്നു. ആ അത് തന്നെ വെട്ട് പ്ലാവ്, ചക്കമരല്ല പ്ലാവ്, പ്ലാവ് ആ അതിലായിരുന്നു ഏറ്റവും നല്ല മധുരമുള്ളത് കിട്ടുമെന്ന് പറഞ്ഞമ്മ. നല്ല ചൂടാണ് ഇവിടെ ആണെങ്കിൽ, ഇരുന്നില്ലും കൂടെ അമ്പലവട അടുത്ത് അറിയുമെന്ന് അറിയില്ല. അപ്പൊ അതിപ്പോ നല്ല പാറയും ഇതൊക്കെയുള്ള ഏരിയ ആണ്, അപ്പൊ ഈ ഭാഗം ചുറ്റപ്പെട്ട ഏരിയ ആണ് ഇങ്ങനെ. അപ്പൊ ഈ പാറകളുടെ ചൂട് ഇങ്ങോട്ട് നന്നായിട്ട് വരുന്നുണ്ട്, പാറ ഇങ്ങനെ അത്രയും വെയിൽ വരുമ്പോ പകലും ഇങ്ങനെ ഇങ്ങനെ പോകും, പകലും ചൂട് തന്നെയാണ്. പക്ഷെ രാത്രി ഈ ടെറസിൽ നിന്നുള്ള ചൂടെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേ കിടക്കാൻ പറ്റില്ല, എ സി ഇല്ലാണ്ട് ഒട്ടും പറ്റില്ല. നമ്മുടെ ഒരുപാട് പിന്നെ അങ്ങനെ ഒന്നുമില്ല, രാത്രി ഒരു തണുപാവും, അത്രയും പ്രശ്നമില്ല. രാത്രി ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ സാധനം ഇങ്ങനെ തണുപോകുന്നുള്ളു, ജനാലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ. അവന് വർത്തമാനം പറയണെങ്കിൽ കറക്റ്റ് ആയിട്ട് ചക്ക വാങ്ങുന്നുണ്ട്. അവന്റെ മേക്കപ്പ് കാണുമ്പോ എനിക്ക് എന്തോ ഒരു സന്തോഷം കേട്ടോ. അച്ഛ ഇനി ഇങ്ങനെ മേക്കപ്പ് ഇടരുത് കേട്ടോ, ഈ അല്ലെങ്കിൽ കിട്ടും ഞാനായിട്ട്. ഈ മേക്കപ്പിന്റെ ആര് പ്രചോദനാണ് മേക്കപ്പ് ഇടാൻ തോന്നിയത്? അപ്പുവിനെയാണ്. ടൗൺ നന്നായിരിക്കണ്ടല്ലോ, ഇത് എന്താ ഇരിക്കുന്നത്? അമ്മ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല തണവും. അതാണ് മരങ്ങൾ വെച്ച് കൊടുപ്പിക്കാൻ പറയണത്. ഇതുപോലെ ഒന്ന് തിന്നും ചെയ്യാം. അതിന്റെ കാലങ്ങൾ ഇവിടെ ഈ മരങ്ങളൊക്കെ ഉണ്ട്, ഏകദേശം തണുപ്പൊക്കെ ഉണ്ട്.
അതുകൊണ്ട് നല്ല തടിയും കൂടിയിട്ടുണ്ട്. ജനമൈത്രിയുടെ ഭാഗമായിട്ട് പോലീസുകാർ വന്നിട്ട് അന്വേഷിച്ചതാണ്. അപ്പൊ റേഷൻ കാർഡ് വെച്ച് പിന്നെ എന്താ പറയുക, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഫോൺ നമ്പർ അങ്ങനെയുള്ള ഒക്കെ ചോദിച്ചു. എന്താ നമുക്ക് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റിലെ നമ്പറുകൾ തന്നിട്ട് എല്ലാ വീടുകളും കൊടുത്തേക്കുന്നത് നല്ല കാര്യമാണത് അല്ലേ. അപ്പൊ ചക്കട ഏകദേശം ഡ്യൂട്ടിയോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സ്വന്തമായിട്ടൊരു ചക്ക വെട്ടി ഗൈസ് എടുക്കാം. ചക്കട എല്ലാ സംഭവങ്ങളും ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുരുക്ക് എടുത്ത് കളഞ്ഞ് വള്ളിയും പടപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കാൻ സുഖം ഉണ്ടാവില്ല. സുഖം ഉണ്ടാവില്ല എന്നല്ല, ആ ചക്ക കുരു ഉള്ളതുകൊണ്ട് അവർ കഴിക്കില്ല, അവിടെ വെച്ചിട്ട് കളയണ്ടേ എന്നുള്ള മടികൊണ്ട്. അപ്പൊ അതൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ അടുത്ത പ്രൊസീജിയറാണ് എണ്ണ തേച്ചിട്ട് പശ കളയാം. പശ ഭയങ്കരമായിട്ട് പശ ഉണ്ട്. ഞാൻ എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സോപ്പിട്ട് കളഞ്ഞാൽ ആ പ്രശ്നങ്ങൾ തീരും. പിന്നെ കത്തി വെട്ടി കത്തി സോപ്പ് ഇട്ടിട്ട് വയസ്സായിട്ട് എടുത്ത് കഴിയുക. അതൊക്കെ ഉള്ള പണി. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പതിവ് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഞങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. അപ്പം ഞങ്ങൾ തിരുത്തി നല്ല കുട്ടികളായിട്ട് വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ.